നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പുകമി നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. യു ഡി എഫ് ജില്ലാ നേതൃത്വ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത യു ഡി എഫ് നേതൃയോഗത്തിൽ നിന്നാണ് കെ പി സി സി ഡി സി സി ഭാരവാഹികളും ജനപ്രതിനിധികളും വിട്ടുനിന്നത്. സി പി മുഹമ്മദ്, കെ എ ചന്ദ്രൻ, ബി സി കബീർ, എം പിമാരായ വി കെ ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ്, എം എൽ എ ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രബലരാണ് യു ഡി എഫ് നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. 20-ൽ താഴെ പേർ മാത്രമായിരുന്നു സദസ്സിലുണ്ടായിരുന്നത്. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി എസ് വിജയരാഘവൻ, സി വി ബാലചന്ദ്രൻ, സി ചന്ദ്രൻ തുടങ്ങിയ ചുരുക്കം കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. ജില്ലാ നേതൃത്വത്തോടുള്ള വിയോജിപ്പും സംസ്ഥാന നേതൃത്വത്തിനുണ്ടായ ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റവുമാണ് നേതാക്കൾ വിട്ടുനിൽക്കാനിടയാക്കിയത്. ഒരു കാലത്ത് മറപറ്റിയിരുന്ന ഗ്രൂപ്പ് പോര് കൂടുതൽ സജീവമാവുന്നതിന്റെ ലക്ഷണമായിരുന്നു യു ഡി എഫ് ജില്ലാ നേതൃയോഗം. കഴനി സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന കാവശ്ശേരി കെ ബാലകൃഷ്ണൻ നായർ സ്മാരക ഭവനം കൈമാറി. വാഴക്കച്ചിറയിലെ തങ്കമണിക്കാണ് വീട് നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. കെ പി സി സിയുടെ 1000 ഭവന പദ്ധതി എന്തായി എന്ന് സി പി എമ്മുകാർ ചോദിച്ചാൽ 2000-ൽ അധികം ഭവനങ്ങൾ കോൺഗ്രസുകാർ നൽകിക്കഴിഞ്ഞുവെന്ന ധൈര്യസമേത മറുപടി പറയണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ അനുദിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു കുടുംബത്തിന് 3500 രൂപ മുതൽ 4000 രൂപ വരെ അധിക ചിലവ് വരുന്നു. മദ്യ ഉപയോഗത്തിൽ കേരളം ഒന്നാമതായി. മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ആഭ്യന്തര വകുപ്പിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 14,000 ഗുണ്ടകളാണ് പുറത്തു വിലസുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും ഖജനാവിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ ധൂർത്തിന് ഒരു കുറവുമില്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം മാറുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര സർക്കാരിനെ കവച്ചുവെക്കുന്ന രീതിയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കുന്നതെന്നും വി ഡി സതീശൻ. എഎച്ച് എസ് ടി എ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഖജനാവ് തകർത്ത് തരിപ്പണമാക്കിയ സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കോടതി ഇടപെട്ടിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും സംസ്ഥാനത്തെ തകർത്തു കഴിഞ്ഞു. നിലവിലെ ജീവനക്കാരുടെ ഡി എ സറണ്ടർ തുടങ്ങിയവ പോലും കുടിശ്ശിക വരുത്തിയ സർക്കാരാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള അനധികൃത നിയമനങ്ങൾ നടത്തുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ജനവാസ മേഖലയിലിറങ്ങുന്ന പി ടി 7 എന്ന കാട്ടാനയെ പിടിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 5 ദൗത്യ സംഘങ്ങളായി തിരിച്ചാണ് ദൗത്യം. വൈകിട്ട് തന്നെ ട്രയൽ നടത്തിയ ശേഷം ശനിയാഴ്ച തന്നെ മയക്കുവെടി വെക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ആനയെ മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ അത് ഓടാനുള്ള സാധ്യതയുള്ളതിനാൽ അക്കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിഗണിച്ചാകും മയക്കുവെടി വെക്കുക. പിടികൂടുന്ന കൊമ്പനെ പാർപ്പിക്കാൻ യൂക്കാലി തടി കൊണ്ടുള്ള കൂടും തയ്യാറാണ്. ആന എത്ര തവണ ഇടിച്ചാലും ഈ തടി തകരില്ല എന്നതുകൊണ്ടാണ് യൂക്കാലി തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം. രാവിലെ ദൗത്യസംഘം യോഗം ചേർന്നിരുന്നു. പാലക്കാട് ഡി എഫ് ഒ, ഏകോപന ചുമതലയുള്ള എ സി എഫ്, വെറ്റിനറി സർജൻ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് കൊമ്പൻ 7-ാമനെ പിടിക്കാനുള്ള ദൗത്യസംഘം വയനാട്ടിൽ നിന്നും ധോണി ക്യാമ്പിൽ എത്തിയതിന് പിന്നാലെയാണ് ദൗത്യസംഘം സജ്ജമായത്. 3-ാമത്തെ കുങ്കിയാനയും എത്തിയിട്ടുണ്ട്. ദൗത്യത്തിനായി കൂടുതൽ വനം വകുപ്പ് ജീവനക്കാരെയും ധോണി ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ചിറ്റൂർ താലൂക്ക് പരാതി പരിഹാര അദാലത്ത് നടന്നു. ബന്ധപ്പെട്ട താലൂക്ക് പരിധിയിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. അടുത്ത അദാലത്തിന് മുമ്പ് ഇപ്പോൾ ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ വകുപ്പ് അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി പറഞ്ഞു. ആകെ 181 പരാതികളാണ് ലഭിച്ചത്. 12 പരാതികൾ തീർപ്പാക്കിയെന്നും കളക്ടർ പറഞ്ഞു. വിവിധ വകുപ്പ് അധികൃതർ പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുത്തു. ലോൺ സബ്സിഡി നൽകാതെ കബളിപ്പിച്ച ബാങ്ക് ഭാര്യയുടെ പേരിലുള്ള 19 സെന്റ് കൈവശപ്പെടുത്താനും നീക്കം. പട്ടാമ്പി കൂടല്ലൂർ ഗീതാഞ്ജലിയിലെ പി ഉണ്ണികൃഷ്ണനാണ് ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്കിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. 2011-ലാണ് മിനി ഡയറി ഫാം തുടങ്ങാനായി ഉണ്ണികൃഷ്ണന് ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് 5,07,000 രൂപ ലോൺ അനുവദിച്ചത്. ഇതിൽ 3 ഗഡുക്കളായി 3,82,000 രൂപ ഉണ്ണികൃഷ്ണന് നൽകി. ലോണിനോട് ചേർന്ന് ലഭിക്കേണ്ട നബാർഡിന്റെ 1,25,000 തുക ലഭിക്കാതിരുന്നതാണ് ക്യാൻസർ ബാധിതൻ കൂടിയായ ഉണ്ണികൃഷ്ണനെ കൂടുതൽ ദുരിതത്തിലാക്കിയത്. 3,82,000 ലഭിച്ചതിൽ 3,50,000 രൂപ തിരിച്ചിട്ടും സബ്സിഡി തുക ലഭിച്ചില്ല. നബാർഡിന്റെ സബ്സിഡി തുക ലഭിക്കാത്തത് സംബന്ധിച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ബാങ്ക് അധികൃതർ പലപ്പോഴായി പറയുന്നത്. തിരിച്ചടവ് മുടങ്ങിയെന്ന തന്റെ പേരിലാണ്
മുടങ്ങിയതിന് പേരിലാണ് ആനക്കര വില്ലേജിൽ ഭാര്യയുടെ പേരിലുള്ള 19 സെന്റ് സ്ഥലം സ്വന്തമാക്കാൻ ബാങ്ക് അധികൃതർ ശ്രമിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ചിറ്റൂരിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ വിദ്യാകിരണം പദ്ധതി 150% ലക്ഷ്യം കണ്ടുവെന്നും പിന്നീട് പദ്ധതി സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രിയും ചിറ്റൂർ എംഎൽഎയുമായ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആർഎംഎസ്എ ഫണ്ടിൽ നിന്നുള്ള 70 ലക്ഷം രൂപ വിനിയോഗിച്ച് നന്ദിയോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാകിരണം പദ്ധതിയിലൂടെ ചിറ്റൂർ സ്കൂളുകളുടെ വിജയശതമാനം 99.6% ഉയർന്നു. പദ്ധതിയുടെ വിജയത്തിന് അധ്യാപകരുടെ പ്രവർത്തനത്തിൽ കടപ്പാടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. കണ്ണമ്പുള്ളി ഗവൺമെന്റ് യുപി സ്കൂളിലെ മാതൃകാ പ്രീ പ്രൈമറി പ്രവർത്തന സജ്ജമായി. എസ്എസ്കെ സ്റ്റാർട്ട് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കാനാണ് പ്രീ പ്രൈമറി വിഭാഗത്തെ മാതൃകാ പ്രീ പ്രൈമറിയായി ഉയർത്തിയത്. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംഗീതം, വായന, വര, അഭിനയം, ഭാഷാ വികസനം, കരകൗശലം, ഗണിതം എന്നിങ്ങനെ 13 ഇടങ്ങളാണ് ക്ലാസ് മുറിക്കകത്തും പുറത്തുമായി സജ്ജീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ സാമൂഹ്യ സേവനത്തെക്കുറിച്ചുള്ള പ്രായോഗിക ജ്ഞാനം രൂപപ്പെടുത്താനായി രൂപീകരിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഉദ്ഘാടനവും നടന്നു. കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും വിവിധ പരിപാടികളോടെ നടന്നു. ആഘോഷ പരിപാടികൾ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജേക്കബ് മനത്തോട് ഉദ്ഘാടനം ചെയ്തു. പി ഡി എ പ്രസിഡന്റ് സുരേഷ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു. രമ്യ ഹരിദാസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഫറാന വികാരി ഫാദർ ജെയ്സൺ കൊള്ളനൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സി എച്ച് എഫ് പാലക്കാട് മരിയൻ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ പുഷ്പ ജൂബിലി സന്ദേശം നൽകി. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ആക്നൽ ഡേവിഡ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ശോഭ റോസ് ആമുഖ പ്രസംഗം നടത്തി. കൃഷി പഠിക്കാൻ ഹരിയാനയിലെ വിദ്യാർത്ഥി സംഘം പുതുനഗരത്തിലെത്തി. ഹരിയാന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥി സംഘമാണ് വില്ലേജ് അഡോപ്ഷൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി പുതുനഗരത്തിലെത്തിയത്. കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാനും കർഷകരുടെയും ചെറുകിട ഭക്ഷണ ഉൽപ്പാദകരുടെയും പ്രതിസന്ധികൾ മനസ്സിലാക്കാനുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. അപർണ, ചന്ദന, അൻഷു, ഹർഷ്, സ്നേഹ, ജിബിയ, പരീക്ഷിക് തുടങ്ങി 13 വിദ്യാർത്ഥികളാണ് പുതുനഗരത്തേക്ക് വന്നത്. MBA, BTech, MTech വിദ്യാർത്ഥികളാണിവർ. ഭക്ഷ്യസുരക്ഷ, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, കൃഷിരീതികൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന രീതികൾ എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സംഘത്തിന്റെ പഠനം. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തും വിവിധ പ്രവർത്തനങ്ങളും ക്ലാസുകളും നടന്നു. പുതുനഗരം ആശ്രമത്തിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. മെന്റർ ഡോക്ടർ പി ധനു, കോമെന്റർ നീരദ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനം. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ നടത്തി. 2023-24 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാറാണ് സംഘടിപ്പിച്ചത്. നിരവധി വിഷയങ്ങളിൽ സെമിനാറിൽ ചർച്ച ചെയ്തു. പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി, കെ സുലോചന, സെക്രട്ടറി പി എം സക്കീർ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. രോഗികളും കുടുംബങ്ങളും സംഗമത്തിൽ പങ്കുചേർന്നു. സുരേന്ദ്രദാസ് നെമ്മാറ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വക ഭക്ഷ്യധാന്യ കിറ്റ്, കുടുംബാരോഗ്യത്തിന്റെ വക ബെഡ്ഷീറ്റ് എന്നിവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. പ്രസിഡന്റ് റജീന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷയായി. വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. നിരവധി ഭക്തർ കൊടിയേറ്റിന്റെ ഭാഗമായി. നട തുറന്ന ശേഷം ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. ആചാര്യവരണം, ഗണപതി പൂജ, പ്രസാദശുദ്ധി, മുളയിടൽ, തുടർന്നാണ് ദേവന്റെ തിരുവുത്സവത്തിന് കൊടിയേറ്റ് നടത്തിയത്. 6 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ. തന്ത്രി കരിവള്ളൂർ പുതുക്കുളങ്ങര മനക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ആറാട്ട് മഹോത്സവം നടന്നത്. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഇ കെ നയനാർ കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പഞ്ചവാദ്യം കേളി മത്സര ഇനങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാദ്യ കലാകാരന്മാരെ എ ബി ബി പി പാലക്കാട് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. എ ബി ബി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ വി അരുൺ, ജില്ലാ സെക്രട്ടറി എം ദൃശ്യക് എന്നിവർ പങ്കെടുത്തു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.